ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 2:11. ഇതൊരു സ്വർഗീയ സന്ദേശമാണ്. മനുഷ്യരാശി മുഴുവനും പ്രത്യാശ ഉണർത്തുന്ന അനുഗ്രഹീത സന്ദേശം. വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, ധനവാനോ ദരിദ്രനോ ഭേദമില്ലാതെ എല്ലാവർക്കുമുള്ള സന്ദേശം. ഓരോ വ്യക്തിക്കുമായി നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രത്യാശയുടെ സന്ദേശം. ഇതറിയിക്കുന്നതാകട്ടെ ദൈവത്തിൻ്റെ മലാഹ. അതുകൊണ്ട് ഇത് സ്വർഗീയ സന്ദേശമെന്ന് പറയാം. ഇതിൽ ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. മനുഷ്യാവതാര രഹസ്യം അനാവരണം ചെയ്യുന്നതായും പറയാം. ക്രിസ്തു ശാസ്ത്രത്തിൻ്റെയും രക്ഷാസിദ്ധാന്തത്തിൻ്റെയും അന്തസ്സത്ത് ഇതിലുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വാക്യമായി തന്നെ നമുക്ക് കാണാം. ചില ചിന്തകൾ കമ്പിവാചകത്തിൽ പറഞ്ഞിട്ട്, ഒന്ന്, ക്രിസ്തു ഒരു ചരിത്രപുരുഷനാണ്. ഐതിഹ്യങ്ങളിൽ ഒതുങ്ങുന്നതോ സങ്കല്പനങ്ങളാൽ മെനഞ്ഞെടുത്തതോ അല്ല. ക്രിസ്തോസ് കൈസറും പൊന്തിയോസ് പീലാത്തോസും ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ഭാഗമായി തീർന്ന അത്ഭുത സംഭവം. 2, അവിടുന്ന് ക്രിസ്തുവാണ്, അതായത് അഭിഷിക്തൻ അല്ലെങ്കിൽ മശിഹ എന്ന് പറയുമ്പോൾ യഹൂദാ ചരിത്രത്തോടും യുവാനന്ദ പ്രത്യാശയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പിതാവാൻ ദൈവം കൽപ്പിച്ചിരുന്നു. തകല തകർക്കുവാനുള്ളവനെ അയച്ചു. ആൾ അവതരിച്ച സുദിനമാണെന്ന്. 3, അവിടുന്ന് രക്ഷകനാണ്. യേശു എന്ന പേരിനർത്ഥം രക്ഷകൻ. യേശുവിനെ ഒരു വലിയ റാബിയായിട്ടാണ് സമകാലീനന്മാർ കണക്കാക്കിയിരുന്നത്. ആദരണീയനായ ഒരു മാതൃകാപുരുഷനായിട്ടും. സക്രിയാ പുരോഹിതൻ പറയുന്നു, ദാവീദിൻ്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു എന്ന്. 4, അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്. ആട്ടിടയന്മാരോട് ദൈവദൂതന്മാർ പറയുന്നത്, നിങ്ങൾക്കൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയുമ്പോൾ ഒരു വാത്സല്യത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഉടുപ്പത്തിൻ്റെയും കഥയുണ്ട്. കൊച്ചു കൊച്ചുങ്ങൾ അമ്മയപ്പന്മാരെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? മോൻ്റെ ഡാഡി, മോൻ്റെ മമ്മി. ഈ പറഞ്ഞതുപോലെ എൻ്റെ രക്ഷകനായ കർത്താവ്, അതിനൊരു അടുപ്പമുണ്ട്. 5, രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. നമുക്ക് ക്രിസ്മസ് ഭൂതകാല സംഭവമല്ല, വർത്തമാന സംഭവമാകണം. ഓരോ വർഷവും ക്രിസ്മസ് ഓർത്ത് ആഘോഷത്തിൻ്റെ ആഘോഷപ്പെരുമ പോരാ. ക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും ജനിക്കണം. എന്നാലേ അർത്ഥവത്താവുകയുള്ളൂ. നമുക്കൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നത് വർത്തമാനകാല സംഭവമാകണം. ഇല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആഘോഷം കൊണ്ട് എന്താണ് പ്രയോജനം? ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.